ഏലം മേഖലയിലെ വിലത്തകർച്ചയും വിളനഷ്ടവും എല്ലാം കാർഷിക മേഖലയെ മാത്രമല്ല പ്രതികൂലമായി ബാധിച്ചിട്ടുള്ളത്. ഐറേഞ്ചിലെ വാണിജ്യ വ്യാപാര മേഖലകളിൽ ഏലത്തിന്റെ വിലത്തകർച്ച കനത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി തുടരുന്ന കടുത്ത പ്രതിസന്ധി അതിജീവിക്കാൻ പാടുപെടുന്ന അണക്കര മേഖലയിലെ വ്യാപാരികളുടെ പ്രതികരണങ്ങൾ കാണാം. സി എസ് പ്രസാദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഏലം മേഖലയിലെ തകർച്ച കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി കർഷകരെ മാത്രമല്ല വാണിജ്യ വ്യാപാര മേഖലകളെ എല്ലാം പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. ഏലത്തിന്റെ ഏറ്റവും വലിയ ഹൈറേഞ്ചിലെ ഏറ്റവും വലിയ വാണിജ്യ മേഖലയായ അണക്കരയിലും ഇത് കർഷകരെയും അതുപോലെ വ്യാപാരികളെയും വളരെ ഗുരുതരമായി തന്നെയാണ് ബാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് അണക്കരയിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ യൂണിറ്റ് പ്രസിഡന്റും ഫർണിച്ചർ വ്യാപാരിയുമായ ശ്രീ ജെയിംസ് മുള്ളൂരാണ്. അദ്ദേഹത്തോട് ഇത് സംബന്ധിച്ച പ്രതികരണം ചോദിക്കാം. ജെയിംസ് ചേട്ടാ, കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് വ്യാപാര മേഖല വളരെ പ്രതിസന്ധിയിലാണ്. ഏലത്തിന്റെ വില തകർച്ച, കോവിഡ് അങ്ങനെയെല്ലാം. ഇപ്പോൾ ഏലത്തിന്റെ വില തകർച്ച വ്യാപാര മേഖലയെ എങ്ങനെയാണ് ബാധിച്ചത്? വ്യാപാര മേഖലയെ ഈ രണ്ടു വർഷക്കാലമായി വളരെയധികം പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഏലത്തിൻ്റെ വില തകർച്ച വ്യാപാരികളെ സാരമായിട്ട് ബാധിച്ചിരിക്കുകയാണ്. ഏലം മേഖലയിൽ വില സ്ഥിരതയില്ലാത്തതും വളങ്ങൾക്കും അങ്ങനെയുള്ള സാധനങ്ങൾക്കുള്ള വില കൂടിയതും കാർഷിക മേഖലയെയും വ്യാപാര മേഖലയും കടുത്ത പ്രതിസന്ധിയിലാഴ്ത്തിയിരിക്കുകയാണ്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഏലം വില തകർച്ച ഏറ്റവും കൂടുതൽ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുള്ള വളം കീടനാശിനി വ്യാപാര മേഖലയാണ്. ഈ മേഖലയിലെ പ്രമുഖ സ്ഥാപനമായ അണക്കരയിലെ മാസ് ഏജൻസീസിലെ ശ്രീ സാബൂസ് കറിയ അദ്ദേഹത്തോട് അഭിപ്രായം ചോദിക്കും. ഈ ഏലത്തിന്റെ വില തകർച്ച ഈ വളം കീടനാശിനി മേഖലയെ ഏതു തരത്തിൽ ബാധിച്ചു? വളം കീടനാശിനി വ്യാപാരത്തെ വളരെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. കാരണം ഏലം ഈ വ്യാപാരം എന്ന് പറയുന്നത് കാർഷിക മേഖലയെ ആശ്രയിച്ചതാണ്. കാർഷിക മേഖലയിലെ തകർച്ച വ്യാപാര മേഖലയുടെ തകർച്ചയാണ്. ഇപ്പോൾ നമുക്കിവിടെ ഏലത്തിനെ സംബന്ധിച്ച് ഏലത്തിൻ്റെ വിലയുടെ വലിയൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ അതിലുപരി ഇപ്പം നമുക്ക് ഈ കാലാവസ്ഥ വ്യതിയാനം മൂലം ഉണ്ടായിരിക്കുന്ന നഷ്ടങ്ങൾ, നമ്മുടെ ഇവിടുത്തെ വരുമാനം എന്ന് പറഞ്ഞത് ഈ കാർഷിക മേഖല ഉണ്ടാകുന്നതാണ്. ഒരു 95% കൃഷി ഏലമാണ്. ആ ഏലത്തിൻ്റെ തകർച്ച എന്ന് പറഞ്ഞാൽ വ്യാപാര മേഖല തകർക്കും. ഏലത്തിൻ്റെ വില തകർച്ച വലിയ രീതിയിൽ തന്നെ നമ്മുടെ വ്യാപാരത്തെ ബാധിച്ചിട്ടുണ്ട്. കോവിഡിൻ്റെ ഒരു മുന്നത്തെ കാലത്ത് നടന്ന ഒരു സെയിലൊന്നും ഈ ഒരു ഓണത്തിൻ്റെ ടൈമിൽ നമുക്ക് വന്നിട്ടില്ല. അത്യാവശ്യം കച്ചവടം നടന്നെന്ന് പറഞ്ഞാലും ഈ ഒരു ഓണത്തിന് നമ്മൾ വളരെയധികം നമ്മൾ പ്രതീക്ഷിച്ചതാണ്, സെയിൽ കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. അപ്ലയൻസസിലായാലും മൊബൈൽസിലായാലും നമ്മൾ ഉദ്ദേശിച്ച ഒരു സെയിൽ നമുക്ക് കിട്ടില്ല. ഇതിനെല്ലാം പ്രധാന കാരണം ഏലത്തിൻ്റെ ഒരു വില തകർച്ച തന്നെയാണ്. മുന്നിലേക്ക് കയറി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അണക്കരയിൽ സ്റ്റുഡിയോ ഉടമയായ ബിജോ ആണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തോട് അഭിപ്രായം ചോദിക്കാം. കഴിഞ്ഞ രണ്ടു വർഷത്തോളമായിട്ട് ഏലത്തിന്റെ വില തകർച്ച വ്യാപാര മേഖലയെല്ലാം ബാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റുഡിയോ മേഖലയെയും ഇത് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നതായിട്ട് അറിയാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് താങ്കളെ ഇത് ഏത് രീതിയിലാണ് ബാധിച്ചിട്ടുള്ളത്? കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി കാർഷിക മേഖലയിലെ വില തകർച്ച ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു ഫീൽഡാണ് ഈ സ്റ്റുഡിയോ മേഖല. സ്റ്റുഡിയോ മേഖലയിൽ വർക്ക് വളരെ കുറഞ്ഞ ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഹൈറേഞ്ചിലെയാണ് ഇടുക്കി ജില്ലയിലെ ഒരു എൻ്റെ അറിവിൽ തന്നെ ഒരു 10 സ്റ്റുഡിയോകൾ നിർത്തേണ്ട ഒരവസ്ഥയിലാണ്. പല സ്റ്റുഡിയോകളും നിർത്തി മറ്റ് മേഖലകൾ തേടി പോകേണ്ട ഒരു അവസ്ഥയാണ്. കാർഷിക മേഖലയിലോട്ട് ഇറങ്ങാൻ പറ്റുകയില്ല. അതിലും വലിയ വില തകർച്ചയിലാണ്. ഇടുക്കി ജില്ലയുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ താങ്ങ് നിർത്തിയിരുന്ന മേഖലയായിരുന്നു ഏലം മേഖല. ഏലത്തിന്റെ വില തകർച്ച കഴിഞ്ഞ രണ്ടു വർഷമായി വാണിജ്യ വ്യാപാര മേഖലയെല്ലാം വളരെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നതെന്നാണ് അണക്കരയിലെ വ്യാപാരികളുടെ അനുബന്ധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെയൊക്കെ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചത്. പലരും ഈ ഉപജീവന മാർഗം വിട്ട് മറ്റ് മേഖലകൾ തേടേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതുപോലെ സംസ്ഥാന സർക്കാരിന്റെയും ഫൈസസ് ബോർഡിന്റെയും ഒക്കെ ഭാഗത്തു നിന്നും ഏലത്തിന് വില സ്ഥിരത ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് നമുക്ക് കർഷകരിൽ നിന്നും വ്യാപാരികളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. അണക്കരയിൽ നിന്നും സി എസ് പ്രസാദ്, ഇടുക്കി വിഷൻ ന്യൂസ്. ഇത്തവണ ആഘോഷിക്കാം ഒരു മാസ് ഓണം. ഏവർക്കും ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിന്റെ ഓണാശംസകൾ.